സ്മിക്കു റോക്ക് നാസ് വ്ളോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളിപ്പോൾ കാണാൻ വേണ്ടി പോകുന്നത് വളരെ കാലമായിട്ടുള്ള ഒരു അനാസ്യയുടെ ഒരു ചെറിയൊരു വീഡിയോ ആണ് ഞാൻ കാണിച്ചു തരാൻ വേണ്ടി പോകുന്നത്. അത് വേറൊന്നുമല്ല, പല വട്ടം തന്നെ നമ്മുടെ തമ്പാനൂർ ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് ഒരു മാൻ ഹോളുണ്ട്. അപ്പോൾ ആ മാൻ ഹോള് ഇഷ്ടംപോലെ വട്ടം ക്ലീൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഇഷ്ടംപോലെ വട്ടം ക്ലീൻ ചെയ്തിട്ടുണ്ടെങ്കിലും അതിൽ നിന്നാണെങ്കിൽ ചെറിയൊരു മഴ വന്നു കഴിഞ്ഞാൽ ആ മഴയിൽ നിന്ന് തന്നെ ആ ഒരു ഡ്രൈനേജ് ഫുള്ളാവുകയും അതോടൊപ്പം തന്നെ ഈ മാൻ ഹോൾ നിറഞ്ഞ് കവിഞ്ഞൊഴുകുന്ന ഒരു സിറ്റുവേഷനാണ് കാണപ്പെടുന്നത്. അപ്പോൾ ഇന്ന് രാവിലെയാണെങ്കിൽ ഇവിടെ ഇഷ്ടംപോലെ വെള്ളം പോയിക്കൊണ്ടാണ് ഇരുന്നത്. ഇപ്പോൾ ആണെങ്കിൽ ഞാൻ കാണിച്ചു തരാം അത് എങ്ങനെയുണ്ട് എന്നുള്ളത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക, അതോടൊപ്പം തന്നെ നമ്മുടെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യുക, അതോടൊപ്പം നമ്മുടെ മിക്കു റോക്ക് നഗസ് ബ്ലോഗർ എന്നുള്ള പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇത് റെയിൽവേ സ്റ്റേഷൻ ബാക്ക് സൈഡിലുള്ള ഗേറ്റാണ്. അത് അങ്ങോട്ട് തൈക്കാട് പോകുന്ന വഴിയാണ്. ഇവിടെ ഒരു ടെൻറ്റിൻ്റെ ഒരു പരിപാടി, അതായത് ടർഫിൻ്റെ ഒരു ഗെയിം തുടങ്ങുന്ന ഒരു പരിപാടി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നേരെ കാണുന്നതാണ്, ഞാൻ പറഞ്ഞ ഒരു സ്ഥലം, അതായത് നമ്മുടെ തമ്പാനൂരിൻ്റെ ഹൃദയഭാഗത്തുള്ള ഒരു സ്ഥലമാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. എന്താ കണ്ട, രാവിലേക്കാണെങ്കിൽ ഇഷ്ടംപോലെ പ്രാവശ്യമാണെങ്കിൽ വെള്ളം പോകുന്നൊരു സാഹചര്യമുണ്ട്. ഇതുവഴി നിറഞ്ഞ് കവിഞ്ഞാണ് പോകുന്നത്, നിറഞ്ഞ് കവിഞ്ഞ് പോയതൊക്കെ ഉണ്ട്, വെള്ളം പോകുന്നുണ്ട്, ഇഷ്ടംപോലെ ഉണ്ട്, അങ്ങ് വരെ ഉണ്ട്. അപ്പം ഞാൻ അതൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. പല വട്ടം തന്നെ ഇത് ഇഷ്ടംപോലെ വട്ടം ക്ലീൻ ചെയ്തിട്ടുള്ള പരിപാടി തന്നെയായിരുന്നു. ക്ലീൻ ചെയ്തിട്ടും പ്രത്യേകിച്ച് ഗുണങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. കണ്ട, ഡ്രൈനേജ് ആണെങ്കിൽ ഓപ്പണായിട്ടാണ് ഇരിക്കുന്നത്. ഡ്രൈനേജ് നല്ല ഓപ്പണായിട്ട് തന്നെ ഇരിക്കുന്നുണ്ട്. ആ ഒരു അടപ്പ് ജസ്റ്റ് ഒന്ന് മാറിക്കഴിഞ്ഞാൽ ആരെങ്കിലുമൊക്കെ ഇവിടെ വീണ് കഴിഞ്ഞാൽ മരിച്ചു കഴിഞ്ഞാൽ അവരെ അറിയത്തില്ല. അത്രയും വലിയ ഒരു അനാസ്ഥ എന്ന് വേണമെങ്കിൽ പറയാം. ഇതൊക്കെ കണ്ട എന്തുമാത്രം ഇത്രയും കെയർലെസ് ആയിട്ടുള്ള ഒരു ഹാൻഡ്ലിങ് ഒരിടത്തും തന്നെ കാണത്തില്ല. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം. കണ്ട, മാൻ ഹോളാണെങ്കിൽ തുറന്നാണ് ഇരിക്കുന്നത്. ഈ മാൻ ഹോളിൽ വന്ന് വീണ് ചത്താ വരെ കഴിഞ്ഞാൽ, മരിച്ചാ കഴിഞ്ഞാൽ ഇവിടെ ആരും ഉത്തരവാദിത്തം ഏറ്റെടുക്കത്തില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കണ്ട, മാൻ ഹോൾ തുറന്നിരിക്കുന്നു ഫ്രണ്ട്സ്. ഇതോ ഇവിടെയാണെങ്കിൽ ഇത് അങ്ങ് വരെ ഇഷ്ടംപോലെ കണ്ണെത്താത്ത ദൂരം വരെ വെള്ളം പൊയ്ക്കൊണ്ടേ ഇരിക്കുകയാണ്. അതായത് ഈ ഡ്രൈനേജ് വെള്ളമാണ് പോകുന്നത്. നേരെ കാണുന്ന ആ ഒരു കെട്ടിടമാണ് നമ്മുടെ പോലീസ് ആസ്ഥാനം. ഇപ്പോഴായിട്ട് സ്റ്റാർട്ട് ചെയ്ത പോലീസ് ആസ്ഥാനമാണ്. ഒരു വർഷം അടുപ്പിച്ചായി. ഇതാ നോക്കിയേ, അനാസ് നോക്കിയേ. എന്താ വെള്ളം കൊണ്ട് ഇഷ്ടംപോലെ പോകുന്നുണ്ട്. നിങ്ങൾക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. ഡ്രൈനേജ് വെള്ളമാണ് ഇതപ്പോൾ. നേരെ കാണുന്നതാണ് നമ്മുടെ പോലീസ് ആസ്ഥാനം. ഇപ്പോഴൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. ഇത് വന്നിട്ട് നമ്മുടെ ന്യൂ തിയേറ്റർ ഉണ്ട്. ന്യൂ തിയേറ്ററിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെയാണ് ഇത്രയും ഉണ്ട്. നമ്മുടെ ഹൃദയഭാഗമാണ്. എന്താ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ഒരു ബ്രിഡ്ജാണെന്ന് കാണുന്നത്. ഞാൻ ജസ്റ്റ് ഒരു പ്രാവശ്യം കൂടെ പോകണമെന്ന് കാണിച്ചു തരാം. എന്താ ഒരു ഓട്ടോറിക്ഷ പോകണമുണ്ട്. ഓട്ടോറിക്ഷ ആണെങ്കിൽ മുങ്ങി മുങ്ങി മുങ്ങിയൊക്കെയാണ് പോകുന്നത്. നിങ്ങൾക്ക് കണ്ടതിന് അറിയാൻ പറ്റും. പക്ഷേ ആ മറ്റേ മാൻ ഹോളാണെങ്കിൽ തുറന്നിരിക്കുന്നത് ഇതിലും വലിയൊരു അനാസ ഇല്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അത്രയ്ക്കും വലിയൊരു അനാസയാണ് ഫ്രണ്ട്സ് നിങ്ങളിപ്പോൾ കാണുന്നത്. അപ്പോൾ ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യുക. അതോടൊപ്പം നമ്മുടെ ഫേസ്ബുക്ക് പേജും മിക്കു റോക്ക് നഗസ് ബ്ലോഗർ എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലും ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഓക്കെ, നിങ്ങളുടെ ബാഗിൽ കണ്ടല്ലോ, മാൻ ഹോള് തുറന്നാണ് ഇരിക്കുന്നത്. നമ്മുടെ തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തായിട്ട് ന്യൂ തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റായിട്ടാണ് ഈ ഒരു സ്പോട്ട് ഉള്ളത്. എത്ര വട്ടം ക്ലീൻ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ എപ്പോൾ നോക്കി കഴിഞ്ഞാലും ചെറിയ മഴ വന്നു കഴിഞ്ഞാലും ഈ ഒരു സ്പോട്ടാണെങ്കിൽ വെള്ളം കണ്ടിന്യൂസ് ആയിട്ട് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഒരു വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്തേക്കണം. ഓക്കെ.